ഇങ്ങനെ ഒരു ശുഭവാർത്ത തരാൻ വേണ്ടി തന്നെയാ ഈശ്വരൻ ഇത്രയൊക്കെ പരീക്ഷിക്കുകയും സങ്കടങ്ങൾ തരികയൊക്കെ ചെയ്തത്. ശരിയാ, ഇത്രയും ദിവസം നമ്മളെയൊക്കെ വിഷമിപ്പിച്ചത് ഇങ്ങനൊരു സന്തോഷം തരാൻ വേണ്ടി തന്നെയായിരിക്കും. എന്തായാലും ഹരി അപ്പും തമ്മിലുള്ള മാഷിയും വൈരാഗ്യമൊക്കെ ഇതോടെ ഉരുകിപ്പോയിക്കോളും. എല്ലാവരും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അല്ല, നീ ബാലനെ വിളിച്ച് വിവരം പറഞ്ഞു ദേവി? ഒരത്യാവശ്യ കാര്യമുണ്ട്, വേഗം വരണമെന്ന് മാത്രം പറഞ്ഞു. അപ്പോഴേ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? ഫോണിലൂടെ പറഞ്ഞ ആ മുഖത്തെ സന്തോഷം കാണാൻ പറ്റില്ലല്ലോ അമ്മേ, അതുകൊണ്ട് നേരിട്ട് പറയാന്ന് വെച്ചു. പാവം, അത്യാവശ്യ കാര്യാണെന്ന് പറഞ്ഞോണ്ട് വെപ്രാളപ്പെട്ട് ഓടിയായിരിക്കും അവൻ വരണത്. കുഞ്ഞേടത്ത് വല്ല പ്രശ്നമൊപ്പിച്ചു ചിന്തിച്ചായിരിക്കും വല്ലേട്ടൻ വെപ്രാളപ്പെട്ട് വരുന്നത്. പിന്നെ ഞാനിവിടെ എല്ലാ ദിവസവും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ? അല്ല അതല്ല, പക്ഷെ നിങ്ങൾ രണ്ട് ഏട്ടത്തിമാരുടെ വരവോടെയാണല്ലോ സാന്ത്വനത്തിലെ പ്രശ്നങ്ങളുടെ ഒരു പെരുമഴ തന്നെ തുടങ്ങിയത്. അയ്യടാ, നീ ഒരു പണിയും ചെയ്യാതെ ഇവിടെ തന്നെ കുത്തിയിരിക്കുന്നുണ്ടേ? നീ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചുന്നെ വല്യേട്ടൻ വിചാരിക്കൂ. ശിവേട്ടൻ, തലയിരിക്കുമ്പോ വാലാടരുതെന്ന് ഒന്ന് ഭാര്യയെ പറഞ്ഞ് മനസ്സിലായി പോവാം. അതെ, വന്നുവന്ന് ശിവേട്ടനോട് ഒരു ബഹുമാനവും കുഞ്ഞടത്തേക്ക് ഇല്ലാതായിട്ടുണ്ട്. കണ്ടോ ദേവിജി, പുന്നാരമോന്റെ കയ്യിലിരിപ്പ്. അപ്പുന്റെ ഹരിയേട്ടന്റെ പ്രശ്നം തീരാൻ പോകുന്നോണ്ട് ഞങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന കണ്ടോ, ഇതാ ഇവന്റെ കയ്യിരിപ്പ്. അങ്ങനെയൊന്നുമല്ല കണ്ണ, മിണ്ടാതിരുന്നോണം. നല്ല സന്തോഷമുള്ള ദിവസമാണെന്നൊന്നും ഞാൻ നോക്കില്ല, നല്ല വീക്ക് വെച്ചുതരും. അയ്യോ, കണ്ണനങ്ങ് പേടിച്ചു പോയി. ദേവിജി വർത്താനല്ലാതെ ഒന്ന് നുള്ളി പോലും നോവിക്കില്ലാന്ന് ഈ ചെക്കന് നന്നായിട്ടറിയാം. അതാ ഇങ്ങനെ തിളയ്ക്കുന്ന, നിനക്കുള്ളത് ഞാൻ തന്നെ തരുന്നുണ്ടടാ. ഇങ്ങനെ വായിട്ടല്ലേ നല്ല ഒരെണ്ണം വെച്ചു കൊടുക്കഞ്ചു. സന്തോഷമുള്ള ദിവസോടാ ഇങ്ങനെ ആഘോഷിക്കുന്നത് അല്ലേ അമ്മേ? അല്ല, നമുക്ക് പോട്ടെ, എന്നെ തല്ലെന്നാരും പറഞ്ഞപ്പോ എന്തെല്ലാരുടെ ചിരി. അതെ, ശിവേട്ടനിൽ നിന്ന് ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല. അഞ്ജുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്താടാ? ഒന്നുമില്ല. അതെ, എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറയാം. ഈ സന്തോഷം ഇങ്ങനെ പറഞ്ഞു തീർക്കാനോ തല്ലി തീർക്കാനോ ഉള്ളതല്ല, കാര്യമായിട്ട് ആഘോഷിക്കണം. അതെ ദേവി, മധുരം കൊടുക്കേണ്ട വാർത്ത തന്നെയാ കേട്ടിരിക്കുന്നത്. എന്നാ പിന്നെ പായസം തന്നെ ആവാം. എന്താ ദേവിച്ചി? ആയിക്കോട്ടെ, നീ വാ. വെറും പായസത്തിൽ ഒതുക്കിക്കളഞ്ഞു, മിനിമൊരു കുഴിമന്തിയെങ്കിലും ആവായിരുന്നു. നീ മുറ്റത്ത് എന്നിരുന്നേ മാന്തിയാവും. നല്ല തമാശ. കാലത്തെ ഭഗവാന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോ എന്നും അപ്പൂന് നഷ്ടപ്പെട്ട കുഞ്ഞിനെ തിരിച്ചു കൊടുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാറുള്ളതാ. ഇപ്പൊ ആ പ്രാർത്ഥന നിറവേറി എന്നറിഞ്ഞപ്പോ അവളൊന്ന് നേരെ കാണാൻ മനസ്സ് തുടിക്കുക. അഞ്ജു, എന്നാ ഹരിയേടിനൊപ്പം ദേവിച്ചയ്ക്ക് അപ്പൂനെ കാണാൻ പോവായിരുന്നില്ലേ? ഏയ്, തൽക്കാലം അത് വേണ്ട, ഹരി പോയി വിവരങ്ങൾ അറിഞ്ഞു വരട്ടെ. എന്നാ അപ്പൂനെ ഒന്ന് വിളിച്ചാലോ ദേവിച്ചി? എന്താ അത് പറഞ്ഞപ്പോ ദേവിച്ചയുടെ മുഖം പെട്ടെന്ന് വാടിയല്ലോ. ചിലപ്പോ ഞാൻ സംസാരിക്കുന്നത് അപ്പുവിന്റെ ഡാഡിക്കും അമ്മയ്ക്കും ഇഷ്ടമായി എന്ന് വരില്ല. അവരുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഭാഗ്യമില്ലാതെ പോയവളല്ലേ. അതിന് നമ്മള് കുടുംബക്ഷേത്രത്തിൽ പോയി എല്ലാവരുടെയും ദോഷം അകറ്റിയതല്ലേ, പിന്നെന്താ? പക്ഷെ അതുകൊണ്ടൊന്നും അപ്പുവിന്റെ മമ്മിയുടെയും ഡാഡിയുടെയും മനസ്സിൽ നിന്ന് അങ്ങനൊരു ചിന്ത മാറിയിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പുവിനൊരു കുഞ്ഞു പറന്ന അതിലേറ്റവും സന്തോഷിക്കുന്നവളാ ഞാൻ, പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൂന്റെ മനസ്സിൽ ദേവിയെ കുറിച്ച് ഒരു ദോഷചിന്തയും ഉണ്ടാവില്ല. അതറിയാഞ്ഞിട്ടല്ല അഞ്ജു, അവളെ കാണാതെ മാറി നിൽക്കേണ്ടി വന്നാലും സാരമില്ല, ഒരാപത്തും കൂടാതെ അപ്പൂനൊരുണ്ണി പറഞ്ഞാൽ മതി, അത്രയുള്ളൂ പ്രാർത്ഥന. ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ സങ്കടവും നിരാശയും ഒരുപാട് അനുഭവിച്ചവരാ അപ്പവും ഹരിയും. അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ദോഷമായിട്ടുള്ള ചിന്തകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ചുറ്റുമുള്ളവരെ ഓരോന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ
അവരുടെ മനസ്സിലും അങ്ങനൊരു ചിന്ത ഉണ്ടായാലോ? ഞാനായിട്ട് എന്തിനാ അതിനൊരവസരം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഉണ്ണി പിറക്കുന്നത് വരെ അവളെ ഇന്ന് കുറച്ചകന്ന് നിൽക്കുന്നത് തന്നെയാ നല്ലത്. അതിന് കഴിയുമെന്നറിയില്ല, എങ്കിലും ഇപ്പോഴത്തെ ചിന്ത അത് തന്നെയാ. ഹരിയേട്ടൻ വീണ്ടും ഒരു ഡാഡിയാവാൻ പോവല്ലേ? ഞാനും ശിവേണ്ടും കൊച്ചമാരാവാൻ പോകുന്നു. വല്യേട്ടൻ വല്യച്ഛനും വല്യെടുത്തി വല്യമ്മ ആവാൻ പോകുന്നു. കുഞ്ഞെടുത്തി കുഞ്ഞമ്മയാവും. നമ്മുടെ അമ്മ അച്ഛമ്മയാവും. എല്ലാരും നല്ല സന്തോഷത്തിലാ ഹരിയേട്ട. വല്യെടുത്തി അഞ്ചും കൂടി പായസവും മറ്റോ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറിയിരിക്കുക. അല്ല, ഈ കാര്യം ഹരിയേട്ടൻ നേരത്തെ അറിയാമായിരുന്നോ? ഏത് കാര്യം? ഈ കൊച്ചെടുത്തി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അല്ല, കൊച്ചെടുത്തിയെ കാണാൻ അങ്ങോട്ട് പോണ പ്രശ്നമില്ലാന്നും പറഞ്ഞ് ഹരിയേട്ടൻ ഇത്രയും വാശി പിടിച്ചിരുന്നത് ഇത് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണോന്നും ഇപ്പൊ എനിക്കൊരു സംശയം. പോടാ, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കില് ഞാൻ അപ്പുവിനോട് ഇറങ്ങിപ്പോക്കോളം പറയുമായിരുന്നു. അതേ ഓർത്തില്ല. തമ്പി സാറിന്റെ മസിൽ പിടുത്തം ഇനി ഏതായാലും ഉണ്ടാവില്ല. ഹരിയേട്ടൻ ഞാൻ സമ്മതിച്ചു. അതെ, ഹരിയേട്ടൻ എന്തായാലും പോയി കൊച്ചെടുത്തി ഒന്ന് കണ്ടിട്ട് വാ. എന്നിട്ട് വേണം ഈ സന്തോഷം ഒന്ന് ആഘോഷിക്കാൻ. അതെ, ഈ സമയത്ത് കൊച്ചെടുത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ചോദിക്കുന്ന ഓർഡർ ചെയ്ത് വരുത്തി തന്നേനെ. അല്ല, അതിനിപ്പോ കൊച്ചെടുത്തി തന്നെ വേണമെന്നില്ല, ഹരിയേട്ടൻ ചെലവിന്നാലും മതി. ഇങ്ങനെ ആർത്തി കാണിക്കാതെ അടങ്ങിയിരിക്കുക. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാം. എന്താ പോരെ? ഏതായാലും അപ്പോഴത്തെയോട് ദേഷ്യപ്പെട്ടതിനും ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിനൊക്കെ നേരി കാണുമ്പോ ഹരിയേട്ടൻ മാപ്പ് പറഞ്ഞേക്കണം. ഇല്ലെങ്കി അപ്പോഴത്തെ പെട്ടെന്നങ്ങ് തോറ്റുവരൊന്നുമില്ല, അറിയാലോ? അതൊക്കെ എനിക്കറിയാം ശിവ. അവളീ വാശിയൊക്കെ കാണിക്കുന്നത് അവളുടെ ഡാഡി ഓരോന്ന് ചെവിയിൽ ഓതി കൊടുക്കുന്നോണ്ടാ. അല്ലാതെ എത്ര വഴക്കിട്ടാലും ദേഷ്യം പിടിച്ചാലും അവക്ക് എന്നെ കാണാതിരിക്കാനോ മിണ്ടാതിരിക്കാനോ കഴിയില്ല. ഓ, അപ്പൊ അതൊക്കെ അറിഞ്ഞിരുന്നോണ്ടാ ഇങ്ങനെ മസിലും പിരിപ്പിച്ച് ജാടയും കാണിച്ച് നടന്നല്ലേ കള്ളൻ. അങ്ങനെ ഹരിയേട്ടൻ വീണ്ടും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സന്തോഷമായി. ഇപ്പഴാ മനസ്സൊന്ന് തണുത്തത്. വാ, ഇനി ഇറങ്ങാൻ വൈകണ്ട, വടകണ. ഞാൻ അപ്പൂനെ ചെന്ന് കണ്ടിട്ട് വരാം. എടുത്തി അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ ഒത്തൊരുമയും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ തിരിച്ചു തരാൻ ഈശ്വരനായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന കുഞ്ഞായത്. ഈ കുഞ്ഞ് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യമായിരിക്കും. നീ സന്തോഷായിട്ട് പോയിട്ടോ. അല്ലോ, വലിയ പായസം ഉണ്ടാക്കല്ലേ, അത് കുടിച്ചിട്ട് പോയാ പോരാ ഹരിയേട്ടോ? അതൊക്കെ തിരികെ വന്നിട്ട് കഴിച്ചോളാം കണ്ണാ. ഓഹോ, ഇപ്പൊ കൊച്ചെടുത്ത് എങ്ങനെ ഇത്രയ്ക്ക് ധൃതിയെ? അല്ല, ഇത്രയും നേരം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒന്ന് പോടാ വിടുവായ. അതെ, ഞാൻ ഇന്നു മുതലൊരു കൊച്ചനാ, അത് ഓർമ്മ വേണം. എന്നാ ഞാൻ പോയിട്ട് എടുത്തി. ശരിയടാ. പിന്നെ തമ്പി സാർ എന്തേലും മൂശയുടെ സ്വഭാവം കാണിച്ചാ ഉടക്കാനൊന്നും നിക്കണ്ട കേട്ടോ. ഇല്ല എടുത്തി, പോകുന്ന വഴി ഫ്രൂട്ട്സ് എന്തേലും വാങ്ങിച്ചിട്ട് പോണേ. ശരി എടുത്തി. ടെൻഷൻ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം പാടില്ലെന്നുണ്ടോ? നമ്മളൊരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയാകാൻ പോവുകയാണോ അല്ലയോ എന്നുള്ള ടെൻഷൻ ഞങ്ങൾ ആണുങ്ങൾക്കും ഉണ്ട്. ഈ കാത്തിരിപ്പ് തന്നെ വല്ലാത്തൊരു ടെൻഷനാ. എത്ര നേരെ ദേവിയെടുത്തോട് വിവരം പറയാനെന്ന് പറഞ്ഞു പോയിട്ട്. ദേവിയെ വിളിച്ചു പറഞ്ഞ് തിരിച്ചു വരുമ്പോ എമിനോ ഡോക്ടറെ കണ്ടു. സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് എന്റെ ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു. ഒരു പ്രോബ്ലം ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞത്.
വിവരം പറഞ്ഞപ്പോ ദേവിയുടെ അടുത്ത് എന്ത് പറഞ്ഞു? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ദേവിക്ക് ഒത്തിരി സന്തോഷമായി. നീ അടുത്തുണ്ടോന്ന് ചോദിച്ചു. ഞാൻ റൂമിന് പുറത്തു നിന്നാ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ദേവി എല്ലാവരെയും വിവരം അറിയിച്ചോളൂ. വിവരം അറിഞ്ഞ ഹരി ഇങ്ങോട്ട് ഓടിയെത്തും. ഒരച്ഛനാകാനുള്ള ഭാഗ്യം ഈശ്വരൻ വീണ്ടും തന്നു എന്നറിഞ്ഞ് പിന്നെ അവന്റെ സകല പിടിവാശിയും തീരും. തൽക്കാലം ദേവിയെ വിളിച്ചു പറഞ്ഞ വിവരം ഡാഡി അറിയണ്ട. ആദ്യം മധുരം കൊടുക്കേണ്ടത് ഹരിക്കായിരുന്നു. കഴിച്ചിട്ട് പോവാന്ന് ഞാൻ പറഞ്ഞതാമേ. അപ്പം വന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു ഹരിയായിട്ട് ഓടുകയല്ലായിരുന്നു. ഇതോടെയെങ്കിലും തമ്പിയുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു. മാറ്റം ഉണ്ടാവുമമ്മ. ആദ്യമായിട്ട് അപ്പോ അമ്മയാവാൻ പോകുന്നു എന്നറിഞ്ഞ സമയത്ത് നമ്മുടെ വിവരം അറിയിച്ചില്ല എന്നും പറഞ്ഞ് കുറച്ച് വാശിയൊക്കെ പിടിച്ചെങ്കിലും പിന്നെ തമ്പിസാറും അപ്പുവിന്റെ മമ്മിയും ആ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നല്ലോ. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്തത് അവര് രണ്ടുപേരും. അതുകൊണ്ട് ഇനിയിപ്പോ പഴയതുപോലെ വാശിയും വൈരാഗ്യം ഒന്നും കാണിക്കാൻ വഴിയില്ല. പക്ഷെ അപ്പോഴും അതിന്റെ പേരില് ബാംഗ്ലൂർ നാല് എച്ച്ഒപ്പിജിയെ കൊച്ചേടത്തിയെ നോക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് നിർത്തി. നമ്മുടെ വീട്ടില് തമ്മി തല്ലിച്ച് കൊച്ചേടത്തി എവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കിയതും ആരും മറക്കണ്ട. ആ അത് കണ്ണം പറഞ്ഞ നേര്. അന്നേ അപ്പുവിടത്തി ഇവിടുന്ന് അമരാവതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കളിച്ച കളിയായിരുന്നല്ലോ അത്. അതെ, ഇപ്പോഴാണെങ്കിൽ അപ്പു കുറച്ച് വാശിയിലും കൂടി ആയതുകൊണ്ട് തമ്പിസാർ പറയുന്നിടത്ത് അവള് നിൽക്കുമെന്നുള്ള ഒരു ധൈര്യം കൂടി കാണും. ഇത്തവണ അപ്പുവിടത്തെ അമരാവതിയിലേക്ക് കൊണ്ട് നിർത്താനായിരിക്കും തമ്പിസാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വല്ല പ്ലാനും തമ്പിക്ക് ഉണ്ടാവുമോ ദേവി? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളതിന് സമ്മതിച്ചാലല്ലേ അമ്മേ. അങ്ങോട്ട് വേണമെങ്കിൽ അപ്പുവിനെ അവർക്ക് കൊണ്ടുപോവാം, പക്ഷെ ഇപ്പോഴല്ല. അതിനുള്ള സമയമാവുമ്പോ മുറപ്രകാരം വന്ന് ചോദിക്കുവാണെങ്കിൽ പറഞ്ഞുവിടാം. പക്ഷേ നമ്മള് കരുതണ പോലെ അല്ലല്ലോ തമ്പിയുടെ ഓരോ പ്രവൃത്തികള്. കണ്ണനും ശിവനും അഞ്ചും ഒക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് തമ്പി അപ്പുവിനെ അങ്ങേരുടെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലോ? അങ്ങനെ അയാള് മാത്രം തീരുമാനിച്ചാ മതിയോ? നമുക്കും കൂടി അത് സമ്മതാവണ്ടേ അമ്മേ? എന്തായാലും ഹരി പോയിട്ടുണ്ടല്ലോ, അവൻ അപ്പുവിനെ കണ്ടിട്ട് വരട്ടെ. എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. ഹരിയെ കാണുന്നതോടെ അപ്പു ഇങ്ങോട്ട് പോരാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയായാ മതിയായിരുന്നു. എന്തായാലും വിചാരിച്ചിരുന്നതുപോലെ പ്രശ്നങ്ങൾ കൈവിട്ടു പോവാനൊന്നും പോകുന്നില്ല. തമ്പിസാറ് മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെയൊന്നും ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. മതിയഞ്ചു, ഞാനെന്നാ കടയിൽ പോകാൻ ഇറങ്ങട്ടെ. പോയിട്ട് അതെ, ഇതിനു മുമ്പ് നിന്നിങ്ങനെ ദിവസം സർക്കസ് കാണിക്കാതെ നല്ലൊരു കണ്ണാടി വാങ്ങി ഭിത്തിയിൽ തൂക്കിക്കൂടെ? അതിനിപ്പോ ഈ കണ്ണാടിക്ക് എന്താ കുഴപ്പം? കൊള്ളാം. ഈ കണ്ണാടി നോക്കിയാ ചിലയിടത്ത് മുഖം കോണിച്ചിരിക്കും, ഒന്ന് മാറി നിന്ന് നോക്കിയാ തല മത്തങ്ങിയ പോലെ ഇരിക്കും. ഇതിന് നോക്കി നോക്കി എന്റെ ശരിക്കുള്ള മുഖം എങ്ങനെയിരിക്കുന്നേന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്താ നോക്കുന്നെ? കണ്ണ്, മൂക്ക്, ചെവി. ഏയ്, മാറ്റൊന്നുമില്ല, പഴയതുപോലെയൊക്കെ തന്നെയാ. പിന്നെ ഈ മുഖം ശരിയല്ലാത്തതിന് കണ്ണാടി പറഞ്ഞിട്ട് എന്താ കാര്യം? നീ പറഞ്ഞ ശരിയാ, മുഖേ ചിലയിടത്ത് കോണിച്ചിട്ടുണ്ട്. എങ്കിലും
ഒറ്റ നോട്ടത്തിൽ മത്തങ്ങാ തല പോലെ തോന്നും. ഞാൻ സത്യം പറഞ്ഞേ ഉള്ളൂ, നോക്കണ്ട. എന്റെ മോത്തിനെ ഒരു കുഴപ്പമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇതുപോലത്തെ ചപ്രത്തലയും ചകിരി പോലത്തെ താടിയൊന്നും എനിക്കില്ലല്ലോ. നോക്കണ്ട, വേറെ നല്ല കണ്ണാടി നോക്കിയാലേ ശരിക്കുള്ള മുഖം തിരിച്ചറിയൂ. നിങ്ങളെക്കാളും പ്രായമുള്ള അലമാരയല്ലേ, നല്ല പുരാവസ്തു വാങ്ങിക്കുന്നവരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പുതിയതിന് വേണ്ടിയിട്ടുള്ള അടവ. ശരി, സമ്മതിച്ചു. പുതിയൊരു കണ്ണാടി വാങ്ങിച്ചു തന്നേക്കാം, പോരെ. ഈ അടുത്ത കാലത്ത് എങ്ങനെ നടക്കോ? നടക്കും. അതെ, ഇങ്ങോട്ട് മാറി. നീ എന്താ നോക്കുന്നേ? അല്ല, വല്ല ഏങ്കോണിപ്പുണ്ടോ നോക്കിയതാ. അതിൽ ഇതിൽ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, പുതിയ കണ്ണാടി വന്നിട്ട് തീരുമാനിക്കാം. ഓ, ആയിക്കോട്ടെ. നീ അങ്ങോട്ട് മാറിയ. ഈ താടി അങ്ങ് എടുത്താലോ? ഇതെടുത്ത പിന്നെ നിങ്ങൾ എന്തിനു കൊള്ളാം? അതെ, ചപ്രത്തലേനും ചകിരി തടി ഒന്നും അല്ല, നിങ്ങൾ സുന്ദരനല്ലേ. ആണെന്ന് എനിക്കറിയാം. പിന്നെ ശരിക്കുള്ള മുഖം എങ്ങനെ ഇരിക്കാനെന്ന് അറിയാൻ കണ്ണാടിയിലൊന്നും നോക്കണ്ട, എന്റെ ഈ കണ്ണിലേക്ക് നോക്കിയാൽ മതി. അല്ല, കടയിലേക്ക് പോണില്ലേ? പിന്നെ പോവാതെ. അല്ല, നീ അപ്പോഴത്തെ വിളിക്കുന്നില്ലേ? എന്തായാലും ഹരിയേട്ടൻ അപ്പൂനെ കാണുമ്പോ ഇരിക്കല്ലേ. ഹരിയേട്ടൻ വരട്ടെ, വിവരങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങാം. ഓ, മതിയടാ, വേണമെങ്കിൽ ഞാൻ ഒരു ഗ്ലാസ് കൂടെ തരാം. വലിയടത്തി, ഞാൻ ഇറങ്ങാം. ശരി അമ്മ, പോയി വരൂ സഹോദര. വലിയേട്ടൻ വന്നല്ലോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വെപ്രാളം പിടിച്ച അവൻ വരണത്. ആ സന്തോഷ വാർത്ത ഞാൻ തന്നെ അനൗൺസ് ചെയ്യാം. എന്താ പതിവില്ലാതെ എല്ലാവരും ഈ സമയത്ത് ഇവിടെ? ഹരി എവിടെ? എന്താ ദേവി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനെന്തിന് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു? എന്താ എന്താന്ന് വെച്ചാ പറയേ. തമ്പി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അവനെ ഇങ്ങനെ പേടിപ്പിക്കാതെ കാര്യം പറ ദേവി. വല്യച്ഛനാവാൻ പോവല്ലേ, കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. അമ്മ, വല്യച്ഛൻ? അതെ ബാലേട്ട, അപ്പൂന് വിശേഷമുണ്ട്. അപ്പൂന്റെ മമ്മിയെ വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് ഹരി ഇവിടെ? കേട്ട പാതി കേക്കാത്ത പാതി, അവൻ ഓടിപ്പോയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലോ? അതെ, ഇന്നലെ രാത്രിയിൽ അവള് മയങ്ങി വീണുന്ന്, അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞത്. താൻ എന്നെ വല്ലാതെ അങ്ങ് പേടിപ്പിച്ചോളന്നല്ലോ. വലിയേട്ടന്റെ കണ്ണു നിറഞ്ഞല്ലോ. ഈ വല്യേട്ടന്റെ ഒരു കാര്യം, വല്യേട്ട ഒരു വല്യച്ഛന്റെ രോദനം. അതെ, ഇപ്പൊ ചെറിയ അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു ബാല. ഇനി ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനമാവും. അതെ, മനസ്സ് നിറഞ്ഞു. അപ്പൊ അവരോടൊപ്പം വരുമായിരിക്കുമല്ലേ? പിന്നെ വരാതെ. ഇനിയിപ്പോ തമ്പി സാറിന്റെ പുന്നാരം വരുമോ അല്ലേ ഹരിയേട്ടൻ? ഹരിയേട്ടൻ വരച്ച വരയിലേ ഇനി തമ്പി സാർ നിൽക്കും. ഇങ്ങനെ നിറവറ്റിക്കുന്നേ തമ്പി സാറ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നാ ഞാൻ കടയിലേക്ക് ഇറങ്ങാ. കട നടന്നായിരുന്നല്ലേ? കടല് ശത്രുണ്ട്. നീ കടലിലേക്ക് അല്ല, ഞാൻ പോരാ. ശരി ശരി.